നെക്സ്റ്റ് ടോപ്പിക്ക് ലീനിയർ ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് ഫങ്ഷൻ എന്താണെന്നറിയാം ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കുള്ള മാപ്പിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷൻ അപ്പം നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന വെക്ടർ സ്പേയ്സിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ രണ്ട് വെക്ടർ സ്പേസ് വി ആൻഡ് ഡബ്ല്യു രണ്ട് വെക്ടർ സ്പേസ് എടുത്തു വിയിൽ നിന്ന് ഡബ്ല്യുലേക്കുള്ള ഒരു മാപ്പിങ് ടി എന്ന് പറയുന്ന ഒരു മാപ്പിങ്ങ് ഡിഫൈൻ ചെയ്തു ആ മാപ്പിങ്ങിനെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അഥവാ വെക്ടർ സ്പേസ് ഹോമോമോർഫിസം എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അപ്പോൾ എന്താണ് വി ആൻഡ് ഡബ്ല്യു ബി ടു വെക്ടർ സ്പേസ് ഓവർ ദ സെയിം ഫീൽഡ് എഫ് ഫീൽഡ് നമുക്കറിയാം റിയൽ അല്ലെങ്കിൽ കോംപ്ലെക്സ് ആണ് നമ്മൾ സ്കെയ്ലാസ് ആയിട്ട് എടുക്കുന്നത് അപ്പം വിയും ഡബ്ല്യു സെയിം ഫീൽഡിലുള്ള രണ്ട് വെക്ടർ സ്പേസുകളാണ് എ മാപ്പിംഗ് ടി ഫ്രം വി ടു ഡബ്ല്യു ഈസ് കോൾഡ് എ ലീനിയർ ട്രാൻസ്ഫർമേഷൻ ഓർ എ വെക്ടർസ്പേസ് ട്രാൻ വെക്ടർ സ്പേസ് ഹോമോമോർഫിസം ഈഫ് ഫ്രോൾ യു വി ബിലോങ്സ് ടു ഡബ്ല്യു അതായത് വി യിലെ ഒരു എലമെൻ്റ് എടുത്താൽ അതിന് ഡബ്ല്യുയിലേക്ക് മാപ്പ് ചെയ്യുന്നതാണ് ടീന്ന് പറയുന്ന ട്രാൻസ്ഫർമേഷൻ ആ ട്രാൻസ്ഫർമേഷനെ ലീനിയർ ട്രാൻസ്ഫർമേഷൻ എന്ന് വിളിക്കണമെങ്കിൽ യു വി എന്ന് പറയുന്നത് ബിലോങ്സ് ടു വിയിലെടുത്തു വി യിലെ രണ്ട് എലമെൻറ്റ് യു വി എന്നീ വി വിയിലെ രണ്ട് എലമെൻറ്റ്സ് എടുക്കുകയാണ് ദെൻ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് യു പ്ലസ് വി യു പ്ലസ് വി എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് യുവിൻ്റെ ട്രാൻസ്ഫോർമേഷനും വിയുടെ ട്രാൻസ്ഫോർമേഷനും ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കണം അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് യു വി ബിലോങ്സ് ടു വിൽ എടുക്കുമ്പോൾ യു പ്ലസ് വിയുടെ ഇമേജ് എന്ന് പറയുന്നതും യു ഇൻ്റെ ഇമേജ് പ്ലസ് വിയുടെ ഇമേജ് എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കണം അതാണ് ഇവിടെ എഴുതിയേക്കുന്നത് ഫ്രോൾ യു വി ബിലോങ്സ് ടു വി ടി ഓഫ് യു പ്ലസ് വി ഈക്വൽ ടു ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി ഓർത്തോണം എന്താണ് യു പ്ലസ് വിയുടെ ഇമേജ് എന്ന് പറയുന്നത് യുവിൻ്റെ ഇമേജും വിയുടെ ഇമേജും കൂടെ ആഡ് ചെയ്യുന്ന അതായത് ആ സം ചെയ്യുന്ന വാല്യൂ ആയിട്ട് അല്ലെങ്കിൽ ആ സം ചെയ്യുന്നതുമായിട്ട് ഈക്വൽ ആയിരിക്കണം അതുപോലെ തന്നെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഫ്രെനി സ്കെയിലാർ ആൽഫ ബിലോങ്സ് ടു എഫ് ആൻഡ് വി ബിലോങ്സ് ടു വി ടി ഓഫ് ആൽഫ വി ഈക്വൽ ടു alpha ഇൻ ടു ടി ഓഫ് വി അതായത് ആൽഫ വീയുടെ മാപ്പിങ് അല്ലെ ആൽഫ വീയുടെ ഇമേജ് എന്ന് പറയുന്നത് വീടെ ഇമേജിൻ്റെ കൂടെ ആൽഫ മൾട്ടിപ്ലൈ ചെയ്യുന്നതുമായിട്ട് ഈക്വൽ ആയിരിക്കണം കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക ആൽഫ വീടെ ഇമേജ് എന്ന് പറയുന്നത് വീടെ ഇമേജ് എന്താണോ ആ ഇമേജിൻ്റെ കൂടെ ആൽഫ മൾട്ടിപ്ലൈ ചെയ്യുന്നതുമായിട്ട് ഈക്വൽ ആയിരിക്കണം ഈ രണ്ട് കണ്ടീഷനും ഈ ടി എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആ ട്രാൻസ്ഫോർമേഷനെ വിളിക്കുന്ന പേരാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ വെക്ടർ സ്പേസ് ഹോമോമോർഫിസം അപ്പം നമ്മളോട് ചോദിക്കാം പ്രോബ്ലമായിട്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ അല്ലയോ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നിട്ട് അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യാം ആ യു വി ബിലോങ്സ് ടു വിയിലെടുത്താൽ ടി ഓഫ് യു പ്ലസ് വി ഈ സെയിം ആസ് ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി ആൻഡ് എനി ആൽഫ ബിലോങ്സ് ടു എഫ് ടി ഓഫ് ആൽഫ വി ഈക്വൽ ടു ആൽഫ ഇൻറ്റു ടി ഓഫ് വി ഇനി അതല്ലാതെ നമുക്ക് വേറെ രീതിയിലും ട്രാൻസ്ഫർമേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും കാരണം ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് ആൽഫാന്ന് പറയുന്നത് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതായത് ആൽ രണ്ടാമത്തെ പ്രോപ്പർട്ടിക്കകത്ത് ആൽഫയ്ക്ക് ഞാൻ സീറോ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ ടി ഓഫ് സീറോ എന്താകും സീറോ ഇൻറ്റു ടി ഓഫ് വി അത് സീറോ തന്നെയല്ലേ അപ്പം ടി ഓഫ് സീറോ എന്തായിരിക്കും സീറോ ആയിരിക്കും ഏത് ലീനിയർ ട്രാൻസ്ഫർമേഷനും സീറോ വെക്ടറിനെ സീറോയിലേക്ക് മാത്രമേ മാപ്പ് ചെയ്യുള്ളൂ അതാണ് അടുത്തൊരു അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു റിസൾട്ട് എന്താണ് എവറി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടേക്ക് സീറോ വെക്ടർ ഇൻ ടു ദ സീറോ വെക്ടർ സീറോ വെക്ടറിനെ സീറോ വെക്ടറിലേക്കേ മാപ്പ് ചെയ്യുള്ളൂ അപ്പം നമുക്ക് ഇത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുമ്പം ഈ രണ്ട് പ്രോപ്പർട്ടി അല്ലാതെ മറ്റൊരു രീതിയിലും കൂടെ ചെക്ക് ചെയ്യാം ഒന്നെന്ന് പറയുന്നത് ടി ഓഫ് സീറോ ഈക്വൽ ടു സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യാം ഫസ്റ്റ് വൺ എന്താണ് ടി ഓഫ് സീറോ സീറോ ആണോ ഏത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുത്താലും സീറോ വെക്ടറിനെ സീറോ വെക്ടറിലേക്ക് മാപ്പ് ചെയ്യുള്ളൂ അപ്പോൾ ടി ഓഫ് സീറോ സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യുക രണ്ടാമത്തെന്ന് പറയുന്നത് ഒന്നാമത്തേതും രണ്ടാമത്തേതുമായ റിസൾട്ട് കമ്പൈൻ ചെയ്ത് എഴുതുവാണ് എന്താണ് ടി ഓഫ് ആൽഫ യു പ്ലസ് വി എന്ന് പറയുന്നത് ഈക്വൽ ടു ആൽഫ ഇൻ ടി ഓഫ് വി പ്ലസ് ടി ഓഫ് വി ആയിരിക്കണം ആൽഫ യു പ്ലസ് വിയുടെ എന്ന് പറയുന്നത് യു ഇൻ്റെ ഇമേജിൻ്റെ കൂടെ ആൽഫ മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് വിയുടെ ഇമേജ് വെച്ച് ചെയ്യുന്നതായിരിക്കണം അതാണ് ടി ഓഫ് ആൽഫ യു പ്ലസ് വി ഈക്വൽ ടു ആൽഫ ടി യു പ്ലസ് ആൽഫ സോറി ആൽഫ ടി യു പ്ലസ് ടി വി നമ്മൾ നേരത്തെ വെക്ടർ സ്പെയ്സിൻ്റെ കേസിൽ സബ്സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഇങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും അപ്പോൾ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് എന്ന് തന്നാൽ ടി ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണെങ്കിൽ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്തിട്ട് അതായത് ആൽഫ വൺ വി വൺ പ്ലസ് ആൽഫ ടു വി ടു പ്ലസ് എക്സെട്ര ആൽഫ എൻ വി എൻ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്തിട്ട് അതിൻ്റെ ട്രാൻസ്ഫർമേഷൻ എടുത്താൽ അത് ഏതുമായിട്ട് ഈക്വൽ ആകും ആ കോൺസ്റ്റൻറ്റ് വെളിയിൽ നിർത്തിക്കൊണ്ട് ആൽഫ വൺ ടി ഓഫ് വി വൺ പ്ലസ് ആൽഫ ടു ടി ഓഫ് വി ടു പ്ലസ് ആൽഫ ത്രീ ടി ഓഫ് വി ത്രീ പ്ലസ് എക്സെട്ര ആൽഫ എൻ ടി ഓഫ് വി എനുമായിട്ട് ഈക്വൽ ആണ് നമ്മൾ ഇൻറ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ ചെയ്യാൻ നേരത്തെ എന്താണ് കോൺസ്റ്റൻ വെളിയിൽ നിർത്തി ബാക്കിയുള്ളതിന് ഓരോന്നിനും സെപ്പറേറ്റ് അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണെങ്കിൽ ആൽഫ വെളിയിൽ നിർത്തിക്കൊണ്ട് ടി ഓഫ് യു വൺ പ്ലസ് ആൽഫ വെളിയിൽ നിർത്തി ടി ഓഫ് വി ടു പ്ലസ് എക്സെട്ര അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും അതാണ് ടി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലുള്ള പ്രത്യേകത അപ്പം ഞാനത് എന്നൂടെ ഒരു ഡെഫിനേഷനായിട്ട് എഴുതിയേക്കുന്നതേ ഉള്ളൂ ലെറ്റ് വി ആൻഡ് ഡബ്ല്യു ബി ടു വെക്ടർ സ്പേസ് വെക്ടർ സ്പേസിന് ഷോർട്ട് ഫോം ആയിട്ട് വി ഡോട്ട് എസ് എന്ന് എഴുതിയതന്നേ ഉള്ളൂ കേട്ടോ എ മാപ്പിംഗ് ടി ഫ്രം വി ടു ഡബ്ല്യു ഈസ് ഈസ്കോളുടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എ വെക്ടർ സ്പേസ് ഹോമോമോർഫിസം ഈ ടി ഓഫ് യു പ്ലസ് വി ഈക്വൽ ടു ടി യു പ്ലസ് ടി വി ഫോർ ഓൾ യു വി ബിലോങ്സ് ടു വി ആൻഡ് ടി ഓഫ് ആൽഫ വി ഈക്വൾ ടു ആൽഫ ഇൻ ടു ടി ഓഫ് വി വേർ ആൽഫ ഈസ് എ സ്കെയിലർ ആൻഡ് വി ബിലോങ്സ് ടു വി ഓർ അതല്ലെങ്കിൽ എന്ത് ചെയ്യാം ടി ഓഫ് ആൽഫ യു പ്ലസ് വി ഈക്വൽ ടു ആൽഫ ഇൻറ്റു ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി ഓർ ടി ഓഫ് സീറോ ഈക്വൾ ടു സീറോ ഇനി ഏത് ഏത് വെക്ടർ സ്പേസ് എടുത്താലും ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ ഐഡൻറ്റിറ്റി ട്രാൻസ്ഫർമേഷൻ്റെ പ്രത്യേകത എന്താണ് ഏത് എലമെൻ്റ് എടുത്താലും അത് അതിനെ അതിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നു അതായത് വി ടു വി വിയിൽ നിന്ന് വിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ് ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ ഐ ഫ്രം വി ടു വി ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും എന്താണ് ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് നമുക്കൊരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ വി എന്ന് പറയുന്നത് വി ടു വിയിലേക്കുള്ള ഒരു മാപ്പിംഗ് ആയിട്ട് ഐ ഐഡൻറിറ്റി ട്രാൻസ്ഫോർമേഷൻ എടുത്താൽ ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ ഈസ് ഓൾവേസ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അടുത്തത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ലെറ്റ് ടി ഫ്രം ആർ സ്ക്വയർ ടു ആർ സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയറിൽ നിന്ന് ആർ സ്ക്വയറിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ സച്ച് ദാറ്റ് ടി ഓഫ് എക്സ് വൈ ആ സ്ക്വയറിലെ എലമെൻറ്റ് എങ്ങനെയാണ് ഓർഡർ ആയിട്ടാണ് ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ടി ഓഫ് എക്സ് വൈ എടുത്താൽ എക്സ് മൈനസ് വൈ കോമാ സീറോ ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എന്താണ് എക്സ് മൈനസ് വൈ കോമാ സീറോ അതാണ് ഇവിടുത്തെ ട്രാൻസ്ഫർമേഷൻ നമുക്ക് തന്നിരിക്കുന്ന ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റിൻ അതായത് ട്രാൻസ്ഫർമേഷൻ അതാണ് ഈ ടി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഈ ടി ഓഫ് എക്സ് വൈ എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ക്വസ്റ്റിൻ ആയിരിക്കും ചോദിക്കുന്നത് ടി ഓഫ് എക്സ് വൈ ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണോ ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും രണ്ടാമത്തെ ആ ഓർ കഴിഞ്ഞിട്ടുള്ള ഇതാണ് കൂടുതലായിട്ടും ചെക്ക് ചെയ്യുന്നത് എന്താണ് ടി ഓഫ് സീറോ സീറോ ആകുന്നുണ്ടോ എന്ന് നോക്കുക ആർ സ്ക്വയറിനകത്തെ സീറോ എലമെൻറ്റ് ഏതാണ് സീറോ ആണ് അല്ലേ ആർ സ്ക്വയറിനകത്തെ സീറോ സീറോ എന്ന് പറയുന്ന എലമെൻറ്റ് അടുത്തതും എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്ന ആർ സ്ക്വയറിലേക്കാണ് അവിടുത്തെ സീറോ സീറോ എലമെൻറ്റിലേക്ക് ചെല്ലുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി നോക്കിക്കേ ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് മൈനസ് വൈ കോമാ സീറോ എന്നല്ലേ അപ്പം ടി ഓഫ് സീറോ സീറോ എന്ത് വരും ടി ഓഫ് സീറോ സീറോ എന്ന് പറഞ്ഞാൽ സീറോ മൈനസ് സീറോ എക്സിൽ നിന്ന് വൈ കുറയ്ക്കുന്നതാണ് ആദ്യത്തെ എലമെൻ്റ് അപ്പോൾ സീറോയിൽ നിന്ന് സീറോ കുറച്ചാൽ സീറോ കോമാ സീറോ അപ്പോൾ ടി ഓഫ് സീറോ സീറോ എന്താണ് സീറോ ആകുന്നുണ്ട് ഉണ്ടാകുന്നുണ്ടല്ലോ ഇനി എന്ത് ചെയ്യണം രണ്ട് വെക്ടർ എടുക്കണം യുവും വിയും ബിലോങ്സ് ടു ആർ സ്ക്വയർ ആർ സ്ക്വയറിലെ രണ്ട് വെക്ടേഴ്സ് എടുക്കുക അപ്പോൾ യുവിൻ്റെ പ്രത്യേകത എന്താണ് ആർ സ്ക്വയറിലെ എലമെൻ്റ് ആകുമ്പം എക്സ് വൺ കോമ വൈ വൺ എന്നും വി എങ്ങനെ എഴുതാം എക്സ് ടു കോമ വൈ ടു എന്നും എടുക്കാം രണ്ടെണ്ണം എടുത്തു ഇനി എന്ത് കണ്ടുപിടിക്കണം ആൽഫ യു പ്ലസ് വിയുടെ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് നോക്കണം അതിനുവേണ്ടി ടി ഓഫ് ആൽഫ യു പ്ലസ് വി ടി ഓഫ് ആൽഫ യു പ്ലസ് വി എന്ന് പറയുന്നത് എന്താണ് ടി ഓഫ് ആൽഫ യു പ്ലസ് വി എന്താണ് വരുന്നത് ആൽഫ എക്സ് വൺ പ്ലസ് എക്സ് ടു കോമ ആൽഫ വൈ വൺ പ്ലസ് വൈ ടു അല്ലേ ആൽഫ യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ ആൽഫ എക്സ് വൺ പ്ലസ് എക്സ് ടു അതാണ് ഫസ്റ്റ് ഓർഡർ പേരിലെ ഫസ്റ്റ് എലമെൻ്റ് അടുത്ത് വരുന്ന ആൽഫ വൈ വൺ പ്ലസ് വൈ ടു അത് സെക്കൻഡ് എലമെൻറ്റ് അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ്റെ ഡെഫിനേഷൻ എന്താണ് എക്സ് മൈനസ് വൈ അപ്പോൾ ആദ്യത്തേന്ന് രണ്ടാമത്തെ കുറയ്ക്കണം അപ്പോൾ ആൽഫ എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് ആൽഫ വൈ വൺ മൈനസ് വൈ ടു കോമാ സീറോ ഇതാണ് നമ്മുടെ ഡെഫിനേഷൻ ആ ഡെഫിനേഷനിൽ ആൻസർ ചെയ്ത് ഇനി ആൽഫ നമുക്ക് കോമൺ എടുക്കാമല്ലോ ആൽഫ കോമൺ എടുത്താൽ എന്ത് വരും ആൽഫ ഇൻറ്റു എക്സ് വൺ മൈനസ് വൈ വണ്ണും പ്ലസ് എക്സ് ടു മൈനസ് വൈ ടു സീറോ ആൽഫ ഞാൻ കോമൺ എടുത്തു ആദ്യത്തെ രണ്ടെണ്ണത്തിന് ആദ്യത്തിനകത്തു കൊണ്ട് തേർഡിനകത്തോണ്ട് സോ ആൽഫ ഇൻ ടു എക്സ് വൺ മൈനസ് വൈ വൺ പ്ലസ് എക്സ് ടു മൈനസ് വൈ ടു കൊമാ സീറോ ഇതാണ് എന്ത് കിട്ടിയേക്കുന്നത് ടി ഓഫ് ആൽഫ യു പ്ലസ് വി ഇനി എന്ത് കണ്ടുപിടിക്കണം ടി ഓഫ് യുവും ടി ഓഫ് വിയുടെയും ഇമേജിൻ്റെ കൂടെ ചെയ്യുന്നു നോക്കാം അപ്പം ടി ഓഫ് യു എന്താണ് വരുന്നത് നോക്കിയേ ടി ഓഫ് യു എന്ന് പറഞ്ഞാൽ എക്സ് വൺ മൈനസ് വൈ വൺ കൊമാ സീറോ ടി ഓഫ് വി എന്ത് വരും എക്സ് ടു മൈനസ് വൈ ടു കോമാ സീറോ കാരണം വി എന്താണ് എക്സ് ടു വൈ ടു ആണ് അപ്പോൾ ടി ഓഫ് വി എന്ന് പറയുന്നത് എക്സ് ടു മൈനസ് വൈ ടു കോമാ സീറോ ദെൻ ആൽഫ ടി ആൽഫ ഇൻ ടി യു നമുക്ക് അങ്ങനെയാണ് റിസൾട്ട് കണ്ടുപിടിക്കേണ്ടത് അല്ലേ ടി ഓഫ് ആൽഫ യു പ്ലസ് വി എന്ന് പറയുന്നത് എന്തായി മാറണം ആൽഫ ഇൻറ്റു ടി യു പ്ലസ് ടി വി ആയി കിട്ടണം അപ്പം ആൽഫ ഇൻറ്റു ടിയു പ്ലസ് ടി വി ഈക്വൽ ടു ആൽഫ ഇൻ ടു എക്സ് വൺ മൈനസ് വൈ വൺ കോമാ സീറോ പ്ലസ് എന്ത് വരും അടുത്തത് എക്സ് ടു മൈനസ് വൈ ടു കൊമാ സീറോ അപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് നോക്കിയാൽ ആൽഫ ഇൻറ്റു എക്സ് വൺ മൈനസ് വൈ വൺ പ്ലസ് എക്സ് ടു മൈനസ് വൈ ടു കൊമാ സീറോ രണ്ടും ഈക്വൽ ആവുന്നുണ്ടല്ലോ സോ ടി ഇസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അപ്പം നമ്മൾ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നമ്മൾ വെക്ടർ സ്പേസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ഓരോ വെക്ടർ എടുത്തിട്ട് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നോക്കിയിട്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയാൽ ഇറ്റ്സ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അടുത്തതെന്ന് പറയുന്നതിലെ ടി ഫ്രം ആർ സ്ക്വയർ ടു ആർ സ്ക്വയർ സച്ച് ദാറ്റ് ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൺ കോമ വൈ പ്ലസ് വൺ ഈ സ്റ്റി എ ലിയർ ട്രാൻസ്ഫർമേഷനാണ് ചോദിച്ചിരിക്കുന്നത് ടി ഓഫ് എക്സ് വൈ ഈക്വൾ ടു എക്സ് പ്ലസ് വൺ കോമ വൈ പ്ലസ് വൺ എന്നാണ് തന്നേക്കുന്നത് അപ്പം ടി ഓഫ് സീറോ സീറോ എന്ത് വരും ടി ഓഫ് സീറോ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ പ്ലസ് വൺ കോമ സീറോ പ്ലസ് വൺ എന്ത് വരും വൺ വൺ എന്ന് വരും വൺ വൺ ആണോ ആർ സ്ക്വയറിലെ സീറോ എലമെൻറ്റ് അല്ല അപ്പം ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു സീറോ സീറോയുമായിട്ട് ഈക്വൽ ആകുന്നില്ല സോ ടി ഈസ് നോട്ട് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് മാറത്തില്ല അപ്പം അതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി എല്ലാം ടി ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണോ അല്ലയോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ടി ഫ്രം ആ സ്ക്വയർ ടു ആ സ്ക്വയർ സച്ച് ദാറ്റ് ടി ഓഫ് എക്സ് വൈ ഈക്വൾ ടു സൈൻ എക്സ് കോമ വൈ ഈസ് ടി ഇസ് എ ലീനിയർ ട്രാൻസ്ഫർമേഷൻ ടി ഓഫ് സീറോ സീറോ എന്ത് വരുമോ എന്ന് നോക്കിക്കേ നമ്മൾ ആദ്യം വേറെ ഒന്നും നോക്കണ്ട ടി ഓഫ് സീറോ സീറോ എന്ത് വരും സയൻസ് സീറോ കോമ സീറോ സയൻസ് സീറോ സീറോയാണ് അപ്പോൾ സീറോ സീറോ തന്നെ വരുന്നുണ്ട് അപ്പോൾ ടി ഓഫ് സീറോ സീറോ എന്ത് തന്നെ വരുന്നുണ്ട് സീറോ സീറോ വരുന്നുണ്ട് രണ്ടാമത്തെ കണ്ടീഷൻ ഇവിടെ ഇതിനകത്ത് ടെക്സ്റ്റിനകത്ത് ഇപ്പം ഇതിന് ഈ തന്നിരിക്കുന്ന ഈ നോട്ടിനകത്ത് ടി ഓഫ് സീറോ സീറോ ഉണ്ടോയെന്ന് നോക്കുന്നില്ല പക്ഷേ നിങ്ങൾ നോക്കണം ടി ഓഫ് സീറോ സീറോ ഉണ്ട് സീറോ സീറോ തന്നെയാണ് ഇനി രണ്ട് വെക്റ്റേഴ്സ് എടുത്തിട്ട് അതിന് കറസ്പോണ്ട് ചെയ്താണ് നോക്കേണ്ടത് അതിനുമുമ്പ് ഈ സൈൻ എപ്പോഴും ഫ്രണ്ടിലല്ലേ കിടക്കുന്നത് സൈൻ എക്സും സൈൻ ആൽഫ എക്സും സെയിം ആണോ അല്ല അപ്പം ആ ഒരു റിസൾട്ടാണ് പെട്ടെന്ന് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് യു എന്ന് പറയുന്ന ഒരു വെക്ടറെടുത്തു യു എന്ന് പറയുന്ന എക്സ് വൈ എടുത്തു യു എക്സ് വൈ ആണ് ആൽഫ യു എന്ത് വരും ആൽഫ എക്സ് കോമ ആൽഫ വൈ എന്ന് വരും യു എന്ന് പറയുന്ന വെക്ടറെടുത്ത് എക്സ് വൈ എന്ന് എടുത്താൽ ആൽഫ യു എന്ന് വരും ആൽഫ എക്സ് കോമ ആൽഫ വൈ എന്ന് വരും ദെൻ ടി ഓഫ് ആൽഫ യു എന്തു വരും ടി ഓഫ് ആൽഫ യു എന്ന് പറയുമ്പോൾ എന്താണ് ടി ഓഫ് ആൽഫ എക്സ് കോമ ആൽഫ വൈ ടി ഓഫ് ആൽഫ എക്സ് കോമ ആൽഫ വൈ എന്ന് വരും സൈൻ ആൽഫ എക്സ് കോമ ആൽഫ വൈ എന്ന് വരും പക്ഷേ ആൽഫ ഓഫ് ടി യു എന്തു വരും ടി യു എന്താണ് സൈന എക്സ് കോമസ് വൈ ആണ് അല്ലേ ടി യു എന്ന് പറഞ്ഞാൽ സൈനക്സ് കോമ വൈ ആണ് കാരണം ടി ഓഫ് എക്സ് വൈ എന്താണ് സൈനക്സ് കോമ വൈ ആണ് പക്ഷേ ആൽഫ ഇൻറ്റു ടി യു എന്ത് വരും ആൽഫ സൈനക്സ് കോമ ആൽഫ വൈ അപ്പോൾ സൈൻ ആൽഫ എക്സും ആൽഫ ഇൻറ്റു സൈന എക്സും ഈക്വൽ ആണോ അല്ല അപ്പോൾ എന്തു വരികയല്ല ടി ഓഫ് ആൽഫ യു നോട്ട് ഈക്വൽ ടു ആൽഫ ഇൻ ടു ടി യു ആ റിസൾട്ടാണ് പെട്ടെന്ന് എടുക്കുന്നത് കേട്ടോ കാരണം സൈൻ എന്ന് പറഞ്ഞാൽ സൈൻ ആൽഫ എക്സുമായിട്ട് ഈക്വലല്ല സൈൻ ആൽഫ എക്സും ആൽഫ ഇൻറ്റു സൈൻ എക്സും ഈക്വൽ അല്ലാത്തത് കാരണം ആ റിസൾട്ട് വെച്ചാണ് ഇവിടെ പ്രൂവ് ചെയ്ത് കാണിക്കുന്നത് ഓക്കെ അടുത്തത് ചോദിച്ചിട്ടുണ്ട് എക്സ് വൈ കോമ സീറോ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണോ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ നോക്കാൻ ആദ്യം സീറോ 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 നോക്കുക എല്ലാം എപ്പോഴും ഞാൻ പറയുകയാണ് ടി സീറോ 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 നോക്കി കാണിച്ചു കൊടുക്കണം ടി ഓഫ് സീറോ 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 തന്നെയാണ് വരുന്നത് അടുത്തത് രണ്ട് വെക്ടേഴ്സ് എടുത്ത് യുവും വിയും എടുത്ത് ആൽഫ യു പ്ലസ് വി എടുത്തിട്ട് അതിൻ്റേതാണ് ചെയ്ത് നോക്കേണ്ടത് അത് ചെയ്ത് കിട്ടുന്നുണ്ടോ ലീനിയർ ട്രാൻസ്ഫർമേഷനായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കി പറയുക അതുപോലെ തന്നെയാണ് അടുത്തത് ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഫോർ എക്സ് മൈനസ് ത്രീ വൈ പ്ലസ് ടു ഇസഡ് ടി ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് ഫോർ എക്സ് മൈനസ് ത്രീ വൈ പ്ലസ് ടു ഇസഡ് എന്നാണ് തന്നേക്കുന്നത് ഇവിടെയും സീറോ 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 നോക്കിക്കേ ഫോർ ഇൻറ്റു സീറോ സീറോ ആകും മൈനസ് ത്രീ ബൈ സീറോ ആകും ടു ഈസ്ഡ് സീറോ ആകും സീറോ കിട്ടും കാരണം ഇവിടെ ആർ ക്യൂബിൽ നിന്ന് ആറിലേക്കാണ് ഒരു റിയൽ നമ്പർ ആറിലെ സീറോ എലമെൻറ്റ് സീറോ തന്നെയാണ് അപ്പം സീറോന്ന് തന്നെ ആൻസർ കിട്ടും ഇനി രണ്ട് വെക്ടേഴ്സ് എടുത്തിട്ട് ഇതുപോലെ ചെക്ക് ചെയ്ത് വരണം ഓക്കെ അപ്പം ഇത് ചെക്ക് ചെയ്ത് അതിനെന്തെങ്കിലും സംശയമുണ്ടോ എന്നോട് ചോദിക്കണം അടുത്തത് എക്സാമ്പിൾ അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ് ഓഫ് എൻ ബൈ എൻ മെട്രിക്സ് ഓവർ ആറ് ലീ വി എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ് എൻ ബൈ എൻ മെട്രിക്സ് ഓവർ ആറ് ആറ് റിയല റിയലിലുള്ള ഒരു വെക്ടർ സ്പേസ് ആണ് വി എന്ന് പറയുന്നത് മെട്രിക്സിൻ്റെ കളക്ഷൻ ലെറ്റ് എം ബിലോങ്സ് ടു വി എം എന്ന് പറയുന്ന വി ക്കാത്ത എലമെൻറ്റ് ടി ഫ്രം വി ടു വിയിൽ നിന്ന് വിയിലേക്കുള്ളതാണ് ടി ഓഫ് എ ഈക്വൽ ടു എം പ്ലസ് എം എ വേർ എ ബിലോങ്സ് ടു എം അതായത് ടി ഓഫ് എ എടുത്താൽ എന്തായിരിക്കും വരുന്നത് എ എം പ്ലസ് എം എ എന്നാണ് ടി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്ന് നോക്കാൻ എന്ത് ചെയ്യണം ടി ഓഫ് സീറോ എന്ത് വരും അപ്പം സീറോ എം പ്ലസ് എം സീറോ അല്ലേ അപ്പം എന്താണത് സീറോ തന്നെയാണ് അപ്പം സീറോ വെക്ടർ സീറോ മെട്രിക്സ് തന്നെ നമുക്ക് കിട്ടും ഇനി അടുത്തത് എനി എ ബി ബിലോങ്സ് ടു രണ്ട് എയും ബി എന്ന് പറയുന്നത് വിക്ക് അകത്തെ എലമെൻസ് എടുത്തു എയും ബി എന്ന് പറയുന്നത് വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിൽ എലമെൻ്റ് എടുത്തു ടി ഓഫ് ആൽഫ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും ടി ഓഫ് ആൽഫ എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ടി ഓഫ് എ എന്താണ് എ എം പ്ലസ് എം എ അപ്പം ടി ഓഫ് ആൽഫ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ആൽഫ എ പ്ലസ് ബി ഇൻറ്റു എം പ്ലസ് എം ഇൻറ്റു ആൽഫ എ പ്ലസ് ബി നമുക്ക് അത് മെട്രിക്സ് ആണ് മെട്രിക്സ് ആണെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം ആൽഫ എ എ എം പ്ലസ് ബി എം പ്ലസ് ആൽഫ എം എ പ്ലസ് എം ബി ആൽഫ നമുക്ക് കോമൺ എടുത്താൽ ആൽഫ എ എം പ്ലസ് എം എ പ്ലസ് ബി എം പ്ലസ് എം ബി നോക്കിക്കേ എ എം പ്ലസ് എം എ എന്താണ് ടി ഓഫ് എ ആണ് പ്ലസ് ബി എം പ്ലസ് എം ബി എന്താണ് ടി ഓഫ് ബി ആണ് സോ ടി ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഓക്കെ അടുത്തതെന്ന് പറയുന്നത് ടി ഫ്രം വി ടു ഡബ്ല്യു ഈസ് വൺ ടു വൺ ആൻഡ് ഓൺ ടു ലീനിയർ മാപ്പ് ടി എന്ന് പറയുന്നത് വൺ ടു വണ്ണുമാണ് ഓൺ ടുവുമാണ് വൺ ടു വണ്ണും ഓൺ ടൂക്കെ അറിയാം എന്താണ് വൺ ടു വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരലമെൻറ്റിന് ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ ഓൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എലമെൻറ്റ് എടുത്താൽ അതിന് പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്തിരിക്കും അങ്ങനെയാണെങ്കിൽ ടി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഡബ്ല്യു ടു വി എന്ന് പറയുന്നത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വി എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണല്ലോ അപ്പോൾ സീറോ വെക്ടർ സ്പേസിനകത്തുണ്ട് അപ്പോൾ ടി ഓഫ് സീറോ എന്തായിരിക്കും ടി ഓഫ് സീറോ എന്ന് പറയുന്നത് ഇവിടെ സീറോയിലേക്ക് മാപ്പ് ചെയ്തിരിക്കും കാരണം എന്താണ് സീറോയ്ക്ക് കറസ്പോണ്ട് ചെയ്ത് വൺ ടു വൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ടി എന്ന് പറയുന്നത് ഒരു ലീനിയർ മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടി ഓഫ് സീറോ എന്താകും സീറോ ആണ് അപ്പോൾ ടി ഇൻവേഴ്സ് ഓഫ് സീറോയും എന്താണ് സീറോയാണ് കാരണം ലീനിയർ മാപ്പ് എന്ന് തന്നെ കാരണം ടി ലീനിയർ മാപ്പ് ആയത് കാരണം ടി ഓഫ് സീറോ സീറോയാണ് ദർ ഫോർ ടി ഇൻവേഴ്സ് ഓഫ് സീറോയും എന്ത് കിട്ടുന്ന കിട്ടും സീറോ തന്നെ കിട്ടും ഇനി ഡബ്ല്യുവിനകത്തെ രണ്ട് എലമെൻ്റ് എടുത്തു ഡബ്ല്യു വൺ എന്നും ഡബ്ല്യു ടു എന്നും എന്താണ് ഡബ്ല്യൂടെ അകത്തെ രണ്ട് എലമെൻറ്റ് പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഓൺ ടു ആയത് കാരണം ഓൺ ടു ലീനിയർ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യുലെ ഏത് എലമെൻ്റ് എടുത്താലും അതിന് പ്രീ ഇമേജ് ഉണ്ടാവും അല്ലെങ്കിൽ ആ എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരലമെൻറ്റ് വീക്ക് അകത്തുണ്ടാകും എന്നാണ് അപ്പോൾ ഡബ്ല്യുലെ രണ്ട് എലമെൻ്റ് എടുത്താൽ അതിന് കറസ്പോണ്ട് ചെയ്ത് വി വണ്ണും വി റ്റൂവും എവിടെ ഉണ്ടാകും അകത്ത് സച്ച് ദാറ്റ് ടി ഓഫ് വി വൺ ഈക്വൾ ടു ഡബ്ല്യു വൺ ആൻഡ് ടി ഓഫ് വി ടു ഈക്വൽ ടു ഡബ്ല്യു ടു കാരണം എന്താണ് വൺ വൺ ആൻഡ് ഓൺ ടു ട്രാൻസ്ഫർമേഷൻ ആയത് കാരണം ഡബ്ല്യു വണ് ഡബ്ല്യു ടൂം ഇപ്ര എടുത്താൽ അതിന് റെസ്പോണ്ട് ചെയ്ത് എവിടെയുണ്ടാകും വീക്കകത്ത് രണ്ട് വെക്ടേഴ്സ് ഉണ്ടാകും വി വണ്ണും വി റ്റുവും സച്ചി ടി ഓഫ് വി വണ്ണ് ഡബ്ല്യു വണ്ണും ടി ഓഫ് വി ടു ഡബ്ല്യു ടൂമാണ് അങ്ങനെയാണെങ്കിൽ ടി ഇൻവേഴ്സ് ഓഫ് ഡബ്ല്യു വൺ എന്താകും വി വണ്ണും ടി ഇൻവേഴ്സ് ഓഫ് ഡബ്ല്യു ടു എന്താകും വി ടുവും ആകും ഇല്ലേ സോ ടി ഇൻവേഴ്സ് ഓഫ് ആൽഫ ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടു എന്ന് പറയുന്നത് എന്തായി മാറും ആ എന്താകണം കാരണം എന്താണ് ആൽഫ വി വൺ പ്ലസ് ആൽഫ വി ടു ആൽഫ വി വൺ പ്ലസ് വി ടു എന്ന് പറയുന്നതിൻ്റെ ടി ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് ആൽഫ ഓഫ് ടി വി വൺ പ്ലസ് ടി വി ടു കാരണം എന്താണ് ഇറ്റ്സ് എ ലീനിയർ മാപ്പ് എന്ന് തന്നിട്ടുണ്ട് ടി ഓഫ് വി വൺ എന്താണ് ഡബ്ല്യു വൺ ആൻഡ് ടി ഓഫ് വി ടു എന്താണ് ഡബ്ല്യു ടു ആൽഫ ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടു സോ ടി ഇൻവേഴ്സ് ഓഫ് ആൽഫ ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടു എന്താകും ആൽഫ വി വൺ പ്ലസ് വി ടു ആൽഫ വി വൺ ഇൻ വി വൺ എന്ന് പറയുന്നത് ഏതാ ടി ഇൻവേഴ്സ് ഓഫ് ഡബ്ല്യു വൺ പ്ലസ് വി ടുവിന് പകരം ടി ഇൻവേഴ്സ് ഓഫ് ഡബ്ല്യു ടു സോ ടി ഇൻവേഴ്സ് ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അപ്പം ഫസ്റ്റ് ലീനിയർ ട്രാൻസ്ഫോർമേഷനകത്ത് ചോദിക്കുന്ന കാര്യം എന്താണ് ടീ ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അപ്പം അതിനെ കുറച്ച് പ്രോബ്ലംസാണ് ഇവിടെ ഇട്ടേക്കുന്നത് ഇത് സമയത്തിനനുസരിച്ച് ചെയ്തു നോക്കുക കിട്ടാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക